രാവിലത്തെ ചായയുടെ കൂടെയോ വൈകുന്നേരം ഡിന്നറായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മസാല പൊറോട്ട റെഡിയാക്കുന്നത് ഞാൻ മൈദപ്പൊടിയിലാണ് കേട്ടോ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും തുല്യ അളവിൽ പകുതി പകുതി എടുത്തിട്ട് അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദയുടെ അളവാണ് ഞാൻ കാണിക്കുന്നത് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി ഒരു കപ്പിൻ്റെ അളവാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് മൂന്ന് മസാല പൊറോട്ട മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കട്ടോ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദപ്പൊടിയായാലും ഗോതമ്പ് പൊടിയായാലും എടുത്താൽ ഞാൻ ഉണ്ടാക്കിയ പോലത്തെ മൂന്ന് പൊറോട്ട മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അംഗസംഖ്യ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഇത് നമ്മൾ സാധാരണ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം വേണ്ടി വരും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് സാധാ വെള്ളമാണ് നോർമൽ വാട്ടറാണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം പാകാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ കുറച്ച് വെള്ളം അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കയ്യിൽ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ആക്കി കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് നല്ലപോലെ ഒരു ബോളാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ മിനിമം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൽ കൂടുതൽ ടൈം കിട്ടണമെങ്കിൽ കൂടുതൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നഞ്ഞ തുണിയൊക്കെ മുകളിലിട്ട് അങ്ങനെ വെക്കാം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാനാണെങ്കിൽ നമുക്ക് നൈറ്റ് തന്നെ കുഴച്ച് വെക്കാം നനഞ്ഞ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് നല്ല സോഫ്റ്റ് ആയി കേട്ടോ അപ്പോൾ ഞാൻ പൊതുവെ രാവിലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഞാൻ ഒരു അരമണിക്കൂർ മാത്രമേ വെച്ചുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ കുഴച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പൊറോട്ട ഇനി ഇപ്പോൾ കുഴക്കാനുള്ള മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അളവില് തയ്യാറാക്കണമെങ്കിൽ മെഷീനിലു കുഴക്കണെങ്കിൽ നമുക്ക് ഒരു പണിയില്ല നല്ല സുഖമാണ് ഇപ്പം ഞാനിത് മൂന്ന് ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട് ഇത് പരത്തുന്ന സമയത്ത് ഞാൻ ഓയിലോ അതുപോലെ മൈതപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ജസ്റ്റ് പരത്തി പരത്തിയെടുക്കണം കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ റെഡിയാക്കുമ്പോൾ ഒരുപാട് ഓയിലോ നെയ്യൊക്കെ ചേർക്കൂല അപ്പോൾ ഈ ഇനി ഇപ്പോഴാണ് നമുക്ക് ഇതിലോട്ട് ഗീ ചേർക്കുന്നത് കേട്ടോ ഗിയോ ബട്ടറോ ചേർത്ത് കൊടുക്കുക എന്നാലും നല്ല ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ പ്യൂർ ഗീ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എരിവിന് എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഉണക്കമുളക് പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായത് കൂടുതൽ എരിവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അതൊന്നൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് മൈതപ്പൊടിയാണ് കേട്ടോ നമുക്കിതൊന്ന് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടി ഒട്ടിപ്പിരിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും അവിടെ ഇവിടെ ഒക്കെ ഇട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്താൽ മതി ഇനി കുറച്ച് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലേയും ഇതിൻ്റെ മുകളിലോട്ട് അവിടെ അവിടെ ഇട്ട് ഇട്ടുകൊടുക്കാം കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ കൊടുത്തത് വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ചെറുത്ത് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തില്ലാതെ നല്ലത് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് രണ്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ എന്നിട്ട് കട്ടിങ് വെച്ചു കൊടുക്കാം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ആ ലെയർ കറക്റ്റ് കിട്ടും എന്നിട്ട് നമുക്ക് ഇനി പരത്തി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോയിൽ കണ് കണ്ടത് കൊണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ലെയറ് ലെയർ ആയിട്ട് പൊറോട്ട കിട്ടും കേട്ടോ ഇതിന് നമ്മൾ വെളുത്തുള്ളിയും ജീരകപ്പൊടിയും അതുപോലെ തന്നെ കറി കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊറോട്ടയ്ക്ക് ആ നെയ്യ് ഒരു ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നെയ്യിന് പകരമായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല ഒരു ഗീടെ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യെന്നെ ചേർക്കുന്നതാണ് നല്ലത് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുത്താൽ മതി എന്നിട്ട് ഞമ്മക്ക് ചൂടായ പാനിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം സാധാരണ പൊറോട്ട റെഡിയാക്കുന്ന പോലെ തന്നെ പക്ഷെ ചുട്ടെടുക്കുന്ന സമയത്ത് ഞാൻ നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധാരണ പൊറോട്ട ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓയിലോ ഗിയോ ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ അത് കുഴക്കുന്ന സമയത്തും പരത്തുന്ന സമയത്തും ചുടുന്ന സമയത്തൊക്കെ ഇതൊന്നും ഇല്ല നമ്മൾ ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് മാത്രം കുറച്ച് ഓയിൽ അതായത് ഒരു രണ്ട് ഡ്രോപ്സ് ഇട്ട് ഞാൻ ഞാനതിന് മുകളിലായിട്ടൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ പൊറോട്ട നമ്മൾ പരത്തിയ സമയത്ത് ഞാൻ ഒരു ടീസ്പൂണിലേറെ കുറവായിട്ട് ഗീ ആണ് തേച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഗീ ഒന്നും ഇതിലോട്ട് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാനിത് മൂന്നും ചുട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മൾ പൊറോട്ട അടിച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മസാല പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊന്നും സേ ഡിഷായിട്ട് ആവശ്യമില്ല നമുക്ക് ഡിന്നറായിട്ടോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും മറ്റും കൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കാം ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം